ചില കാര്യങ്ങൾ അങ്ങനെയാണ്. മല്ലന്മാർ വിചാരിച്ചാൽ പോലും ഒരു ചൊക്കും സംഭവിക്കില്ല. പക്ഷേ ചെറിയൊരു ഉറുമ്പ് വിചാരിച്ചാൽ അവിടെ വിജയം കൈവരിക്കാനും കഴിയും. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെയും ഇന്ത്യയിലുമൊക്കെ ഏറ്റവും വലിയ ശക്തരായ സംഘടനയായ സംഘപരിവാർ സംഘടനകളും അവരുടെ പ്രവർത്തകരുമൊക്കെ ലഘുലേഖകളടിച്ചും പ്രചരണം നടത്തിയും സോഷ്യൽ മീഡിയ വഴി വലിയ രീതിയിൽ പ്രചാരണം നടത്തിയുമൊക്കെ ഈ ഹലാൽ ഫുഡിനെതിരെയും ഈ ഹലാൽ വൽക്കരണത്തിനെതിരെയും വലിയ പ്രചരണങ്ങളാണ് അഴിച്ചുവിട്ടിരുന്നത്. ഇതുകൂടാതെ കേരളത്തിൽ പല ക്രിസ്തീയ സഭകളും അവരുടെ മെത്രാന്മാർ തങ്ങളുടെ വിശ്വാസികളോട് പറഞ്ഞു ഹലാൽ ഫുഡ് ഉപേക്ഷിക്കണം, ഹലാൽ ഒഴിവാക്കണം, അതിൻ്റെ പിന്നിലും വലിയ അജണ്ടയുണ്ട്, നമ്മളുടെ സാമ്പത്തികം കവർന്നെടുത്തുകൊണ്ട് നമ്മളെ പട്ടിണിക്കാരാക്കിക്കൊണ്ട് ഒരു ഇസ്ലാമിക സാമ്പത്തിക ലോകം പടുത്തുയർത്തുകയാണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്നൊക്കെ പലതും പറഞ്ഞു. പക്ഷെ ആരും ഇതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. അച്ഛന്മാർ പറയുന്നത് കുഞ്ഞാടുകൾ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറു ചെവിയിലൂടെ ഇറക്കിവിട്ടു. ഹിന്ദുക്കൾ പണ്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. മതേതരമാണ് എന്നും കഴിക്കുന്ന പ്രധാന ഭക്ഷണം. ഒടുവിൽ മതേതരം കൂടുതൽ കഴിച്ച് അജീർണം പിടിക്കുമ്പോൾ മാത്രമാണ് തങ്ങൾ കഴിച്ച മതേതരത്തിനെന്തോ കുഴപ്പമുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. പല സംസ്ഥാനങ്ങളിലും തിരിച്ചറിഞ്ഞു. കേരളത്തിൽ അല്പം വൈകിയാണ് ഇങ്ങനെയുള്ള തിരിച്ചറിവുകൾ വരുന്നത്. ഏതായാലും അന്നൊക്കെ ഈ സംഘടനകൾ ഹലാലിനെക്കുറിച്ച് വലിയ പ്രചാരണങ്ങൾ നടത്തിയിട്ടും നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഹലാലിൻ്റെ വാർത്തകൾ അനുമതി ചെയ്തിട്ടും എന്താണ് ഈ ഹലാൽ എന്ന് പോലും അറിയാൻ പാടില്ലാത്തവരാണ് ബഹുഭൂരിപക്ഷം ആ മുസ്ലിങ്ങളും എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒന്നും ഹലാൽ എന്താണെന്ന് ഇപ്പോഴും വലിയ പിടുത്തമൊന്നുമില്ല. ഇതിൻ്റെ എക്കണോമിക് സൈഡ് എന്താണെന്നുള്ളതോ ബിസിനസ് സൈഡ് എന്താണെന്നുള്ളതോ ഇതൊരു മതപരമായ കാര്യമാണെന്നുള്ളതോ ഇതൊന്നും അവർക്ക് അറിയില്ല. നമ്മൾ അതിനെക്കുറിച്ച് വിശദീകരിക്കണമെങ്കിൽ ഒരുപാട് സമയം ചെലവഴിക്കണം. വിശദീകരിച്ചാലും വലിയ പ്രയോജനമൊന്നും ഉണ്ടാകില്ല. വിശദീകരണം കേട്ടിട്ട് നേരെ പോകുന്ന ഹലാൽ ബോർഡ് തൂക്കിയ കടയിൽ പോയിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുക. സ്വാഭാവികമാണ്. അത് ഈ ഒരു ഹിന്ദുമതത്തിൻ്റെ രീതി അനുസരിച്ചിട്ടാണെങ്കിൽ അത് വലിയ ക്ഷമയും സഹനശക്തിയും ഒക്കെ ഉള്ളൊരു വലിയ മതമാണ്. അവരുടെ പ്രാർത്ഥന തന്നെ വസുദൈവ കുടുംബകമെന്നാണ്. അതായത് ലോകത്തിന് മുഴുവൻ സുഖം വരട്ടെ എന്നാണ്. അല്ലാതെ എനിക്കോ എൻ്റെ മതത്തിനോ എൻ്റെ കുടുംബത്തിനോ സുഖം വരണമെന്നല്ല. ലോകത്തിലെ മുഴുവൻ ചരാചരങ്ങൾക്കും സുഖം വരണമെന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അത്രയൊക്കെ ചെയ്യാൻ കഴിയും. ക്രിസ്ത്യാനികൾക്ക് സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരും ഇപ്പോൾ അതിനൊന്നും വലിയ വില കൊടുക്കുന്നില്ല. അച്ഛന്മാരേതോ കുത്തിത്തിരിപ്പിന് ശ്രമിക്കുന്നതാണ് ഈ ജിഹാദ് മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്കാണ് ഹലാൽ വലിച്ചു കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്ന കടകളിൽ ഞങ്ങൾക്ക് പൊയ്ക്കൂടെ, ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ എന്തിനാണ് ഇടപെടുന്നത് എന്ന് അവരും ചോദിച്ചു. ഏതായാലും കേരളത്തിലെ രണ്ട് പ്രബലമായ സമുദായ സംഘടനകളൊക്കെ തലകുത്തി മറിഞ്ഞിട്ടും ഹലാലിനൊരു ചുക്കും സംഭവിച്ചില്ല. നാട്ടിൽ കൂണുപോലെ ഹലാൽ ഹോട്ടലുകളും സ്ഥാപനങ്ങളും വളർന്നു വന്നു. ഹലാൽ ബോർഡില്ലാത്ത സ്ഥാപനങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥലവും കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരൊറ്റ തുപ്പ് കൊണ്ട് കംപ്ലീറ്റ് ഹലാലും അടച്ചു കൂട്ടിച്ചു. മറ്റാരുമല്ല, ഒരു തങ്ങൾ ഒരു ഭക്ഷണ വിതരണ സ്ഥലത്ത് അദ്ദേഹം ഭക്ഷണത്തിലേക്ക് തുപ്പുന്നു. ഇത് ഊതുന്നതാണെന്നാണ് ചില മുസ്ലിം ചാനലുകളും മാധ്യമങ്ങളും പറയുന്നത്. ഏതായാലും ഊതുകയാണോ തുപ്പുകയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ ആ സംശയം കഴിഞ്ഞ ദിവസമാണ് മാറിക്കിട്ടിയത്. ഒരു മുസ്ലിം മതപുരോഹിതൻ പറയുന്നു രണ്ട് രീതിയുണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഒന്ന്, തുപ്പി ശുദ്ധീകരിക്കുക എന്നുള്ളത്. അതിനാണ് പവർ കൂടുതൽ, അതാണ് വേണ്ടത്. ഇനി തുപ്പി ശുദ്ധീകരിക്കാൻ കഴിയില്ലെങ്കിൽ അതിനെ ഊതി ശുദ്ധീകരിക്കാൻ കഴിയും. പക്ഷേ അതിന് പവർ കുറവാണ് എന്ന് പറയുന്നു. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, തുപ്പുക അല്ലെങ്കിൽ ഊതുക എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മുടെ ഉച്ഛ്വാസവായു, നമ്മളുടെ വായിലുള്ള രോഗാണുക്കൾ അടക്കം ഊതിവിടുകയോ തുപ്പിവിടുകയോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലായത്. തുപ്പിയാണ് പലതും നമ്മൾ ശുദ്ധീകരിക്കുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം മതത്തിൽ ഇത് അനുവദനീയമാണ്, ഇങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് പറയുന്നത്. വേറൊരു മതപുരോഹിതൻ പറഞ്ഞത് ഈ രാവിലെ ഈ ഹോട്ടലിലൊക്കെ ഉള്ള ഫുഡ് ശുദ്ധീകരിക്കുന്നതാണ് ഏറ്റവും വലിയ നല്ല പ്രക്രിയ. കാരണം പല്ല് തേക്കാതെ അവൻ വന്ന് തുപ്പുന്നതാണ് ഏറ്റവും പവിത്രം, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം അണികൾക്ക് ആഹ്വാനം നൽകുന്നു. ഇതോടുകൂടിയാണ് തങ്ങൾ ഇന്നലെ വരെ കഴിച്ചത് വല്ലവനുമൊക്കെ തുപ്പുകയും തുമ്മുകയും ഒക്കെ ചെയ്തിരുന്ന ഭക്ഷണമാണല്ലോ എന്ന് കഴിച്ച ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമൊക്കെ ബോധ്യം വന്നു. അപ്പോഴാണ് അവർ ഹലാൽ എന്നത് ഈ തുപ്പുന്ന ഭക്ഷണമാണെന്നെങ്കിലും ഉള്ള ഒരു ചെറിയ തിരിച്ചറിവിലേക്ക് എത്തിയത്. അതിനൊരു വലിയ സാമ്പത്തിക വശമുണ്ട്. അത് നമ്മളെ കാർന്നു തിന്നുന്നതാണ്, മുസ്ലിം അല്ലാത്തവരെ തകർത്ത് തരിപ്പണമാക്കുന്നതാണ് എന്നൊന്നും അവൻ്റെ തലയിൽ കയറിയില്ലെങ്കിലും
തുപ്പുന്ന ഭക്ഷണം നമുക്ക് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ആരുടെയും ആഹ്വാനമില്ലാതെ തന്നെ വളരെ പെട്ടെന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനവും എത്തിച്ചേർന്നു. ഇവിടെ പെട്ടുപോയത് ഹലാൽ ബോർഡുകൾ സ്ഥാപിച്ച ഈ ഹലാൽ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് മുസ്ലിം സംഘടനകളാണ്. ആ സംഘടനയിൽ ഒരു തുക കെട്ടിവെക്കണം, ഒപ്പം തന്നെ ആ ഹോട്ടലിൽ മുസ്ലിമായ പാചകക്കാരനുണ്ടായിരിക്കണം, മുസ്ലിം ആയ അറവുകാരൻ്റെ കയ്യിൽ നിന്ന് മാംസം വാങ്ങാൻ കഴിയും, അങ്ങനെ പണിയെടുക്കുന്നതിൽ മൂന്നിലൊരാൾ മുസ്ലിം ആയിരിക്കണമെന്ന് നിബന്ധനയുണ്ട്. ഇതൊക്കെ പാലിച്ച് പൈസ അടച്ചിട്ടാണ് ഈ ഹലാൽ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത്. അത് ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ഒക്കെ ഈ ഹോട്ടൽ വ്യാപാരം നടത്തുന്നവരെല്ലാം തന്നെ ഈ ഹലാൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഇന്ത്യൻ സർക്കാർ അംഗീകരിച്ചൊരു സർട്ടിഫിക്കറ്റ് അല്ല. ഇന്ത്യൻ സർക്കാരിനോ ഇല്ലെങ്കിൽ നമ്മുടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനോ ഒന്നും ഇങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റിനെ കുറിച്ചേ അറിയില്ല. പക്ഷേ ഹലാൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ മുസ്ലിങ്ങളുടെ കച്ചവടം കിട്ടൂ. ഹിന്ദുക്കളെയും ക്രിസ്ത്യനെയും സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ചൈനക്കാരൻ കട നടത്തിയാലും പാമ്പിനെ വറുത്തു കൊടുത്താലും അവർക്ക് മടിയൊന്നുമില്ല, ഭക്ഷണം കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ ഒറ്റ തുപ്പ് കൊണ്ട് ഈ ഭക്ഷണം ഹലാൽ ഫുഡുള്ള കടകളിലൊന്നും ആരും കയറാത്ത അവസ്ഥയിലേക്കെത്തി. പക്ഷേ ഇവിടെ പെട്ടുപോയത് ഈ ഹോട്ടൽ ഉടമകളാണ്. കാരണം ഈ ഹോട്ടൽ ഉടമകൾ ഈ പ്രതിസന്ധിയിൽപ്പെട്ടപ്പോൾ അവർ കരുതിയത് മതപുരോഹിതന്മാർ തങ്ങളെ രക്ഷിക്കാനായി എന്തെങ്കിലുമൊക്കെ പറയും എന്നാണ്. പക്ഷേ മതപുരോഹിതന്മാർ പറഞ്ഞത് അങ്ങനെയല്ല, തുപ്പലിനെ മഹത്വവൽക്കരിക്കുകയാണ് ചെയ്തത്, തുപ്പുന്നത് ആചാരമാണെന്നും അത് നമ്മളുടെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് എന്നും, തുപ്പുക എന്ന് പറഞ്ഞാൽ പല്ല് തേക്കാതെ തുപ്പുന്നതിനാണ് കുറച്ചുകൂടി പവർ കൂടുതലെന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞു. തുപ്പാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുള്ളപ്പോൾ ഊതിയാലും മതി എന്ന് പറഞ്ഞു. തുടർന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിൽ തുപ്പുന്നതിൻ്റെ ഊതി ഭക്ഷണം വിളമ്പുന്നതിൻ്റെയും ഒക്കെ നേർക്കാഴ്ചകൾ നമ്മുടെ മുമ്പിലേക്ക് എത്താൻ തുടങ്ങി. പലരും ചോദിക്കുന്നു, അപ്പോൾ നമ്മൾ ഇന്നലെ വരെ കഴിച്ചതൊക്കെ വല്ലവൻ്റെയും തുപ്പലായിരുന്നു, തുപ്പിയതിൻ്റെ ബാക്കിയായിരുന്നു എന്നൊക്കെ. ഏതായാലും മെത്രാൻമാർക്കും ഹിന്ദു സംഘടനാ നേതാക്കൾക്കും അല്പം റെസ്റ്റ് എടുക്കാം. കാരണം നിങ്ങൾ ഇത്രയും നാളും തലകുത്തി മറിഞ്ഞിട്ടും നടക്കാത്ത കാര്യം ഒരു ഉസ്താദിൻ്റെ ഒറ്റ തുപ്പലിൽ സംഭവിച്ചിരിക്കുന്നു. ഹലാൽ ഫുഡ് ജനങ്ങൾ ബഹിഷ്കരിച്ചു തുടങ്ങിയിരിക്കുന്നു, ഹലാൽ ബോർഡുകൾ എല്ലാ ഹോട്ടലുകളും നീക്കം ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഹോട്ടൽ ഉടമകൾക്ക് മാത്രമല്ല, ഈ ഹലാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന മുസ്ലിം സംഘടനകൾക്കുമാണ്. അവർക്ക് എല്ലാ വർഷവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫണ്ട് നഷ്ടപ്പെടുന്നു. ഒപ്പം തന്നെ അവരുടെ നിബന്ധനകളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഹോട്ടലിൽ ജോലി ചെയ്യുന്ന മൂന്നിൽ ഒരാൾ മുസ്ലിം ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് ആ ഒരു മൂന്നിലൊന്ന് ആളെ എടുക്കുമ്പോൾ അവിടെ ജോലി നഷ്ടപ്പെടുന്നത് ക്രൈസ്തവനും ഹിന്ദുവിനും മാത്രമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകണം. ആ തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് ഹിന്ദു സംഘടനകളും ഈ ക്രിസ്ത്യൻ സംഘടനകളുമൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ പ്രചരണം നടത്തിയത്. ഇപ്പോൾ സ്വാഭാവികമായി ഹലാൽ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെങ്കിൽ ആ ഹോട്ടൽ ഉടമയ്ക്ക് ഇഷ്ടമുള്ള ജോലിക്കാരനെ വെക്കാം, മുസ്ലിം വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇനി അറവുകാരൻ മുസ്ലിം ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഹലാൽ ഫുഡ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ മുസ്ലിം ആയിട്ടുള്ള അറവുകാരനെ വെക്കേണ്ടതായിട്ടുള്ളൂ. മുമ്പ് ഈ അറവ് ജോലി ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ചെയ്തിരുന്നതാണ്. ഇന്ന് ആ സ്ഥാനത്ത് മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ജോലി ചെയ്യാനുള്ള മടി കൊണ്ടല്ല, പകരം ഹലാൽ എന്ന ഒരു വലിയ സർട്ടിഫിക്കറ്റ് ഒരു ചാപ്പയുള്ളത് കൊണ്ടാണ്. ഇത്തരം ചാപ്പകൾ വയറ്റിപ്പിഴപ്പിന് വേണ്ടി നമ്മൾ പുറത്ത് പ്രദർശിപ്പിക്കുമ്പോൾ അത് എത്രത്തോളം മതപരമായി നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു എന്നുകൂടി നാം മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം ഈ ഭീകര സംഘടനയുടെ പുറത്തു വന്നൊരു റിപ്പോർട്ടിൽ അവർ പറയുന്നത് മറ്റുള്ളവർ അറിയാതെ തന്നെ നമ്മൾ നമ്മുടെ ഇസ്ലാമിക നിയമങ്ങൾ ലോകത്തിൻ്റെ മുഴുവൻ ഭാഗത്തും എത്തിച്ചു എന്ന്. വളരെ ശരിയായ കാര്യമാണ്. കാരണം ഹലാൽ ഫുഡായാലും ഹലാൽ മേക്കപ്പായാലും ഒക്കെ തന്നെ ഇത്തരം ഹലാലിലൂടെ തന്നെ ശരീരത്തിൻ്റെ പല നിയമങ്ങളും നാം അറിയാതെ നമ്മളിലേക്ക് ഇറങ്ങി വരികയാണ്. ഏതായാലും ഇപ്പോൾ ഈ ക്രൈസ്തവ സമൂഹവും ഹിന്ദു സമൂഹവുമൊക്കെ നന്ദി പറയേണ്ടത് ആ തുപ്പിയ ഉസ്താദിനാണ്, ഇല്ലെങ്കിൽ മൗലവിക്കാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒറ്റ തുപ്പൽ കൊണ്ട് തന്നെ നിങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി മെനക്കെട്ടിട്ടും നടക്കാതെ പോയൊരു കാര്യം സംഭവിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ പോയിന്റും. നന്ദി, നമസ്കാരം.